കേളാവിഷൻ ന്യൂസിൽ മധ്യാഹ്ന വാർത്ത. വാർത്തകൾ തത്സമയം യൂട്യൂബിൽ കാണാൻ കേളാവിഷൻ ന്യൂസ് 24/7 സന്ദർശിക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും ഞങ്ങളെ ഫോളോ ചെയ്യാം. പ്രധാന വാർത്തകൾ. ജനവിധിക്കൊരുങ്ങി കർണാടക. നിയമസഭാ തെരഞ്ഞെടുപ്പ് മെയ് 10, ഫലപ്രഖ്യാപനം മെയ് 13. 80 വയസ്സിന് മുകളിലുള്ളവർക്കും ശാരീരിക പരിമിതിയുള്ളവർക്കും വീട്ടിൽ വോട്ട് ചെയ്യാം. വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പില്ല. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളും തടസ്സപ്പെട്ടു. ലോക്സഭ 3 April വരെ പിരിഞ്ഞു. രാഹുലിന്റെ അയോഗ്യതയിൽ പ്രതിഷേധം കടുപ്പിച്ച് കോൺഗ്രസ്. ജയ് ഭാരത് സത്യാഗ്രഹത്തിന് തുടക്കം. ലക്ഷദ്വീപ് MP മുഹമ്മദ് ഫൈസലിന്റെ അയോഗ്യത പിൻവലിച്ചു. അടിയന്തര തീരുമാനം ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റേത്. നടപടി ഫൈസലിന്റെ ഹർജി സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കെ. ബ്രഹ്മപുരം വിഷയത്തിൽ കൊച്ചി കോർപ്പറേഷൻ കൌൺസിലിൽ ബഹളം. ബജറ്റ് ചർച്ചയ്ക്കിടെ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. മാലിന്യ സംസ്കരണത്തിൽ മേയർക്ക് വ്യക്തതയില്ലെന്ന് പ്രതിപക്ഷം. കോർപ്പറേഷൻ മുറ്റത്ത് സമാന്തര ബജറ്റ് ചർച്ച നടത്തി UDF. ദേവികുളം തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയതിനെതിരെ എ.രാജ സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകി. ഹൈക്കോടതി വിധി ഔദ്യോഗിക രേഖകൾ പരിശോധിക്കാതെയെന്ന് ഹർജി. സംവരണത്തിന് താൻ അർഹനെന്നും വിധി റദ്ദാക്കണമെന്നും രാജ. മിഷൻ അരിക്കൊമ്പന് ഹൈക്കോടതിയിൽ. കൊമ്പനെ പിടികൂടുന്നതിൽ അനുകൂല വിധി പ്രതീക്ഷിച്ച വനംവകുപ്പ് നാട്ടുകാരും. വിധി പ്രതികൂലമായാൽ പ്രതിഷേധം ശക്തമാക്കാൻ തീരുമാനം. അന്താരാഷ്ട്ര ഫുട്ബോളിൽ 100 ഗോളുകൾ തികച്ച മെസ്സി. താരത്തിന് നേട്ടം 174 മത്സരങ്ങളിൽ നിന്ന്. കൊറസോവ ഏകപക്ഷീയമായ 7 ഗോളുകൾക്ക് തകർത്ത് അർജന്റീന.